ജ്വല്ലറ നിക്ഷേപ തട്ടിപ്പ് കേസ് അന്വേഷണം ഇഴയുന്നതായി പരാതി. അന്വേഷണത്തിൽ നേരിടുന്ന മെല്ലെപ്പോക്കും ഏകോപനമില്ലായ്മയുമാണ് കേസ് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതോടെ തട്ടിപ്പിനിരയായവർ ആശങ്കയിലാണ്. This news brought to you by ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനേ വേണ്ട. വിലക്കുറവിലും ഡിസൈനിലും എന്നും മുന്നിൽ ജേവൺ തന്നെ. ജേവൺ, കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഫർണിച്ചർ ഷോറൂം, അനങ്കൂർ, കാസർഗോഡ്. ഫോൺ 04994-220-77. എം സി കമറുദ്ദീൻ എം എൽ എ പ്രതിയായ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇഴയുന്നതായി പരാതി. കേസിൽ കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തെങ്കിലും കൂട്ടുപ്രതിയായ പൂക്കോയ തങ്ങൾ, മകൻ ഹിഷാം, ജനറൽ മാനേജർ സൈനുൽ ആബിദ് എന്നിവരെ പിടികൂടുവാൻ ഇനിയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇവരെ കണ്ടെത്തുവാൻ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തങ്ങളെ കണ്ടെത്തുവാൻ വീണ്ടും പ്രത്യേക സംഘം രൂപീകരിച്ചുവെങ്കിലും അവരുടെ പ്രവർത്തനവും ഫലം കണ്ടിട്ടില്ല. ഇവരെ കണ്ടെത്തുന്ന കാര്യത്തിലടക്കം അന്വേഷണം ഇഴയുകയാണ്. അന്വേഷണത്തിൽ നേരിടുന്ന മെല്ലെപ്പോക്കും ഏകോപനമില്ലായ്മയും കേസിനെ തന്നെ ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ തട്ടിപ്പിന് ഇരയായവർ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണലിന്റെ പേരിൽ നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചുവെന്നതാണ് പ്രമാദമായ ഈ കേസ്. കേസിൽ നവംബർ 8 പ്രത്യേക അന്വേഷണ സംഘം എം സി കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 5 ഡിവൈഎസ്പിമാരും സിഐമാരുമടങ്ങുന്ന പ്രത്യേക സംഘം രൂപീകരിച്ച് 1 ശേഷമായിരുന്നു എം എൽ എയുടെ അറസ്റ്റ് നടക്കുന്നത്. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെങ്കിലും നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുടെ എണ്ണം 70 കഴിഞ്ഞു. ഡിവൈഎസ്പിമാരുടെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്വേഷണ സംഘത്തലവൻ എഎസ്പി വിവേക് കുമാറാണെങ്കിലും സമാനമായ കേസുകളിൽ ഒരേ കോടതിയിൽ തന്നെ വിവിധ ഉദ്യോഗസ്ഥർ ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. ഇത് കേസ് നടത്തിപ്പിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏകോപനമില്ലായ്മ പ്രോസിക്യൂഷന്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN.